വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഷാഡോ അക്കാഡമിയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് കൺഫ്യൂഷൻ ഫാക്ടറിനെ കുറിച്ചാണ്. കൺഫ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് നമ്മൾ എപ്പോഴും ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും. ആദ്യമായി ലോകത്തിന്റെ ഉരുക്ക് മനുഷ്യനാരാണ്? ലോകത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്കാണ്. ലോകത്തിന്റെ ഉരുക്കു മനുഷ്യൻ ആരാണ്? ബിസ്മാർക്ക്. അപ്പോ ഇദ്ദേഹം ഏത് രാജ്യത്താണ് ഭരണാധികാരിയായിരുന്നത്? ജർമ്മനിയുടെ ഭരണാധികാരി. ഇദ്ദേഹം ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ലോകം സ്നേഹത്തോടെ വിളിച്ചു ഉരുക്ക് മനുഷ്യനെന്ന്. അപ്പോ ഈ പേരിൽ അപരനാമമുള്ള ഇന്ത്യയിലെ ഒരു വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായ ഇന്ത്യയുടെ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ഇന്ത്യയുടെ ബിസ്മാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക്. സർദാർ പട്ടേൽ ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ പട്ടേൽ. അദ്ദേഹം ഈ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലെ സാധുബേഡ് ദ്വീപിലാണ്. സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശില്പമായി അറിയപ്പെടുന്നു. അടുത്തത് ലോകത്തിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചർ. ഈ വനിത ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ്. ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചർ. അത് ലോകത്തിന്റെ ഉരുക്ക് വനിത എന്ന് കൂടി അറിയപ്പെടുന്നു. ലോകത്തിന്റെ ഉരുക്ക് വനിത. ലോകത്തിന്റെ ഉരുക്ക് വനിത ആരാണ്? മാർഗരറ്റ് താച്ചർ. ഈ പേരിൽ അപരനാമമുള്ള ഇന്ത്യയിലെ ഒരു വനിത അല്ലെങ്കിൽ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി. അപ്പോ ഇന്ത്യയുടെ മാർഗരറ്റ് താച്ചർ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ മാർഗരറ്റ് താച്ചർ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത മാർഗരറ്റ് താച്ചർ എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രമുഖ ഇന്ത്യൻ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്, വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ഇന്ദിരാഗാന്ധി. അടുത്തത് ലോകത്തിന്റെ മാക്യുവെല്ലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ലോകത്തിലെ തത്വചിന്തകനായും രാഷ്ട്രമീമാംസകനായും അതേപോലെ ഭരണതന്ത്രജ്ഞനായും കാണപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട ഇറ്റലിക്കാരനാണ് മാക്യുവെല്ലി. ഈ മാക്യുവെല്ലി ലോകത്തിലെ പ്രമുഖ ഭരണ തന്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ലോകം വിളിച്ചത് ചെകുത്താൻ എന്നാണ്. ആ പേരിൽ, അതായത് ഭരണ തന്ത്രജ്ഞൻ ആയതുകൊണ്ട് ലോകത്തിന്റെ മാക്യുവെല്ലിയുടെ പേരിൽ ഇന്ത്യയിൽ അപരമാർ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അപരമാരാണ് ഒന്ന് ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗടില്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മാക്യുവെല്ലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ചാണക്യൻ, കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി. അതേപോലെ
മറാത്ത മാക്യുവെല്ലി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് നാന ഫട്നാവിസ്. പക്ഷേ പി എസ് സിയുടെ ഉത്തര സൂചികയിൽ ബാലാജി വിശ്വനാഥാണ് മറാത്ത മാക്യുവെല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മാക്യുവെല്ലി എന്നറിയപ്പെടുന്നത് മാക്യുവെല്ലി ഇറ്റലിയിലെ ഇറ്റലി രാജ്യത്തെ തത്വചിന്തകനായിരുന്നു. അതേപോലെ തന്നെ രാഷ്ട്രമീമാംസകനായിരുന്നു. അതേപോലെ തന്നെ ഭരണ തന്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹത്തെ ലോകം വിളിച്ചത് ചെകുത്താനെന്ന്. ചെകുത്താൻ എന്ന് വിളിച്ചു അല്ലെങ്കിൽ വിശേഷിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ പേരിൽ അപരനായി ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ മാക്യുവെല്ലി. ഇന്ത്യൻ മാക്യുവെല്ലി എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗടില്യൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു നാമങ്ങളാണ് ഈ വിഷ്ണുഗുപ്തനും കൗടില്യനും. അപ്പോ ഇന്ത്യൻ മാക്യുവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. അതേപോലെ മറാത്ത മാക്യുവെല്ലി എന്നറിയപ്പെടുന്നത് നാന ഫട്നാവിസ്. മറാത്ത മാക്യുവെല്ലി നാന ഫട്നാവിസ് യഥാർത്ഥത്തിൽ നാന ഫട്നാവിസ് ആണെങ്കിൽ പി എൽ സിയുടെ ഉത്തര സൂചികയിൽ അറിയപ്പെടുന്നത് ബാലാജി വിശ്വനാഥ്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ പി എസ് സിയുടെ ആൻസർ ആണ് വേണ്ടത്. എന്താണ് ബാലാജി വിശ്വനാഥൻ? അപ്പോ പി എസ് സിയുടെ ഉത്തര സൂചികയിൽ മറാത്ത മാക്യുവെല്ലി എന്നറിയപ്പെടുന്നത് ബാലാജി വിശ്വനാഥാണ്. അടുത്തത് ലോകത്തിന്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നവരാണ് ലിയോനാർഡോ ഡാവിഞ്ചി. ഇതേ പേര് ഇന്ത്യയുടെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലിയോനാർഡോ ഡാവിഞ്ചി എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്നവരാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പൊ ലോകത്തിന്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത് ആരായിരിക്കും? ലിയോണോ ഡാവിഞ്ചി. ലിയോണാർഡോ ഡാവിഞ്ചി. അപ്പൊ ഇന്ത്യയുടെ പ്രതിപുരുഷൻ ആരാണ്? ഇന്ത്യയുടെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ പ്രതിപുരുഷനായി അറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ. അപ്പൊ അടുത്തത് ഇന്ത്യയുടെ പ്രതിപുരുഷൻ രവീന്ദ്രനാഥ ടാഗോർ ആണല്ലോ. അപ്പൊ ലോകത്തിന്റെ പ്രതിപുരുഷനാരാണ്? ലിയോണാർഡോ ഡാവിഞ്ചി. അപ്പോ ഇന്ത്യയുടെ ലിയോണാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയുടെ ലിയോണാർഡോ ഡാവിഞ്ചി ആരാണ്? ഇദ്ദേഹം തന്നെയാണ്, രവീന്ദ്രനാഥ ടാഗോർ.
അപ്പോ ഇത്രയും കാര്യം വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഷാഡോയുടെ ടിപ്പിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഷാഡോയുടെ ടിപ്പിൽ കാണാൻ പോകുന്ന മൂന്ന് വ്യത്യസ്തമാർന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യമായി സ്വതന്ത്ര സമര വിപ്ലവകാരികളുടെ ബൈബിൾ എന്ന വിശേഷണമുള്ള ഒരു കൃതിയാണ് ബന്ദിജീവൻ. ഈ ബന്ദിജീവൻ രചിച്ചിരിക്കുന്നത് സജീന്ദർ സന്യാൽ, സ്വാതന്ത്ര്യ സമര സേനാനിയായ സജീന്ദ്ര സന്യാലാണ്. അപ്പോ പത്രപ്രവർത്തകന്മാരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണൻ അറിയിച്ച വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതിയാണ്. അപ്പോ പത്രപ്രവർത്തകന്മാരുടെ ബൈബിൾ എന്ന വിശേഷണമുള്ളത് വൃത്താന്ത പത്രപ്രവർത്തകൻ എന്നറിയപ്പെടുന്ന കൃതിയാണ്. ഇത് രചിച്ചിരിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയാണ്. അപ്പോ തീയരുടെ ബൈബിൾ, അധിഷ്ഠിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദ്യം. തീയരുടെ ബൈബിൾ, അധിഷ്ഠിതരുടെ ബൈബിൾ എങ്ങനെ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മിതവാദിയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളും വളരെ വ്യത്യസ്തമായി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിക്കുക. നിങ്ങൾക്ക് ഷാഡോയുടെ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ നല്ല നല്ല കമന്റ്സ് അറിയിക്കുക, ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.